ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്ന് ടൂർ പോയിരിക്കുന്നത് ഇന്ദ്രിയ റിസോർട്ട് ആൻഡ് സ്പായുടെ സദൻ പൂർണിമ എന്ന് പറയുന്ന ബൈസൺ വാലിയിലുള്ള റിസോർട്ടിലുണ്ടോ. അപ്പോൾ അവിടുത്തെ ആംബിയൻസും എല്ലാം അടിപൊളിയാണ്. കയറി ചെല്ലുമ്പോഴുള്ള കാര്യങ്ങളാണെങ്കിലും നന്നായിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും ഇവിടെ പരിചയപ്പെടാനുണ്ട്, പരിചയപ്പെടുത്തി തോന്നുന്ന കാര്യങ്ങൾ. നമ്മൾ നേരെ അകത്തേക്ക് പോകുമ്പോഴുള്ളൊരു അകത്തൊരു പോർഷനാണ് ഈ കാണുന്നത് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവർ ചുക്ക് കാപ്പി കൊണ്ടു തന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഏരിയകൾ എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്നുള്ള ഒരു മാപ്പ് ഉണ്ട്, അത് പറഞ്ഞു തന്നു. അത് കഴിയുമ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം ജീപ്പിലാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇച്ചിരി കയറ്റമുണ്ട്, നമുക്ക് നടന്നു പോകാം, അവർ ജീപ്പിന് പോകുന്നുള്ളൂ, കുറച്ച് നടക്കാനുള്ളൂ. ഇതാണ് നമ്മുടെ റിസോർട്ട്. അതായത് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റുമെന്നില്ല. കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. പിന്നെ അതിനോടുള്ള ബാത്റൂമും വലിയ കുഴപ്പമില്ലാത്ത ബാത്റൂമാണ്. പിന്നെ അവിടെ നിന്ന് നേരെ ആ ബെഡ്റൂമിൽ നേരെ പുറത്തേക്ക് വരുമ്പോഴുള്ള വ്യൂ ആണ് കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള വ്യൂ. കാരണം കണ്ട മൗണ്ടൈൻ വ്യൂ ആണ്, നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ പൂളാണ്. ഇവിടെ കുറച്ച് നെഗറ്റീവ് ഉള്ളത്, പൂള് രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയുള്ളൂ, രാത്രിയേ പൂളില്ല. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. കാരണം നമ്മൾ ആ സമയത്തേക്കുള്ള ഇറങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് രാത്രിയിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ തന്നെ ഭക്ഷണം കഴിക്കാം. 600 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. പുറത്തേക്ക് പോയി കഴിക്കാനുള്ള ഒരു ദൂരം കൂടുതലായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ കഴിക്കും. പക്ഷെ അത്ര എനിക്ക് 600 രൂപയുടെ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് തോന്നിയില്ല നൈറ്റിലെ ഫുഡ് കേട്ടോ. പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, കഴിക്കാണ്ടിരിക്കാം, വേണമെങ്കിൽ പുറത്തു പോയി കഴിക്കാം. പക്ഷെ 3-6 തൊട്ട് മുമ്പായതുകൊണ്ട് കുറച്ച് ദൂരമുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാണ്. പക്ഷെ ഞങ്ങളുടെ ബെഡ്റൂം അത്ര ക്ലീൻ ആയിട്ട് തോന്നിയില്ല. പിന്നെ രാത്രി ക്യാമ്പ് ഫയറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ബെഡ്റൂമിൽ നിന്ന് വ്യൂ ആണ് കാണുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും വലിയ കുഴപ്പമില്ല, പക്ഷേ അടിപൊളി എന്നൊന്നും പറയില്ല. പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് കഴിച്ചപ്പോഴുള്ള വ്യൂ അസാധ്യമായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളെടുത്ത റിസോർട്ടിന് 4000 രൂപയാണ്. ഞങ്ങൾ 2 റിസോർട്ട് എടുത്തായിരുന്നു. അതിൻ്റെ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എനിക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.